സിമ്പിൾ എനർജി എന്നുള്ള കമ്പനിയെക്കുറിച്ച് കുറച്ച് കാലമായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. പല കാലങ്ങളായിട്ട് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയും അതായത് ആ ഒരു സ്റ്റാർട്ടപ്പിൻ്റെ ആ ഒരു ജനനവും അവിടുന്ന് നടന്ന കാര്യങ്ങളും അല്ലെങ്കിൽ ആ ഒരു പുതിയ വണ്ടി വരുന്നു എന്നുള്ളതും ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ആ ഒരു കാര്യങ്ങളും ഏറ്റവുമായിട്ടുള്ള സാമ്യതകളും അങ്ങനെ ഒരുപാട് കാര്യങ്ങളായിട്ട് വാർത്തകളിൽ നിറഞ്ഞു നിന്ന സിമ്പിൾ എനർജി അവരുടെ ആദ്യ സ്കൂട്ടർ ഇലക്ട്രിക് സ്കൂട്ടർ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ലോഞ്ചിനെന്നല്ല, റീ ലോഞ്ചിനെന്നാണ് പറയേണ്ടത്. അങ്ങനെ പറയുമ്പോൾ ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടറായിട്ടുള്ള സിമ്പിൾ വണ് 145,000 രൂപ എക്സ്റോറൂം പ്രൈസിലാണ് തുടങ്ങുന്നത്. ബാംഗ്ലൂരിലത്തെ എക്സ്റോറൂം പ്രൈസാണ്. അപ്പോൾ 158,000 രൂപയാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു 750 വാട്ട്സ് ചാർജർ കൂടി കിട്ടുമെന്നുള്ളതാണ്. എൻ്റെ കൂടെ 5 കിലോവാട്ട് അവർ ബാറ്ററിയുള്ള ഈ ഒരു സ്കൂട്ടർ ഒറ്റ ചാർജിൽ 212 കിലോമീറ്റർ പോകുമെന്നാണ് സിമ്പിൾ എനർജിയുടെ ക്ലെയിം എന്ന് പറയുന്നത്. 4.5 കിലോവാട്ട് ഇലക്ട്രിക് മോട്ടറാണ്. അങ്ങനെ പറയുമ്പോൾ 0 to 40 ടൈമിംഗ് കൂടി പറയുന്നുണ്ട്. 0 to 40 കിലോമീറ്റർ വേഗമെത്താൻ വെറും 2.77 സെക്കൻഡ്സ് മാത്രം എടുക്കുമെന്നാണ് സിമ്പിൾ എനർജി സിമ്പിൾ വണ്ണിൻ്റെ ആ ഒരു വേഗതയെക്കുറിച്ച് പറയുന്നത്. അതുപോലെ 105 കിലോമീറ്ററോളം ടോപ്പ് സ്പീഡ് കൂടി ഇവർ വണ്ടിക്ക് പറയുന്നുണ്ട്. ഒരു ഫിക്സ്ഡ് ബാറ്ററി, ഒരു റിമൂവബിൾ ബാറ്ററി, ഇതാണ് ഇതിൻ്റെ ഒരു കാര്യം. അതായത് ഒരു ബാറ്ററി പാക്ക് എന്ന് പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ 3 മണിക്കൂർ 47 മിനിറ്റിലാണ് ആ ഒരു ഫിക്സ്ഡ് ബാറ്ററി ചാർജ് ചെയ്യാൻ പറ്റുക. റിമൂവബിൾ ബാറ്ററി ആണെങ്കിൽ 2 മണിക്കൂർ 7 മിനിറ്റിൽ ഫുൾ ചാർജ് ചെയ്യാൻ പറ്റും. ഒരു ഫിക്സ്ഡ് സീറ്റാണ് ഈ ഒരു വണ്ടിക്കുള്ളത്. ആ ഒരു സീറ്റെന്ന് പറയുന്നത് തീർത്തും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സീറ്റാണ്. കാണുന്ന ഒരു മാത്രമുള്ള കാര്യങ്ങളെ പറയുമ്പോൾ വണ്ടി ഓടിക്കുന്നില്ല. പിന്നെ ഈ ഒരു വണ്ടിയുടെ ആ ഒരു മീറ്റർ ക്ലസ്റ്റർ എന്ന് പറയുന്നത് ഡിജിറ്റലാണ് എന്നുള്ളതാണ്. അപ്പോൾ റൈഡ് മോഡൽ കൂടിയുണ്ട്. ഈക്കോ, റൈഡ്, ഡാഷ് ആൻഡ് സോണിക് എന്ന് പറയുന്ന ആ ഒരു കാര്യങ്ങളുണ്ട്. ഒ ടി അപ്ഡേറ്റ്സ് ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ 4 റൈഡിംഗ് മോഡൽ കൂടി ഈ ഒരു സിമ്പിൾ എനർജിയുടെ സിമ്പിൾ വണ്ണ് ഉണ്ട് എന്നുള്ളതാണ്. മുന്നിലായിട്ട് ചാർജിങ് പോർട്ട് കാണാം, ഒരു അടപ്പൊക്കെ വെച്ചിട്ട്. അതിനകത്ത് കൊടുത്തുള്ള ആ ഡിസൈൻ എലമെൻറ്റുകളൊക്കെ ഒരു ഇത്തിരി കൗതുകം ഉണ്ടാക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഒരു ഇത്തിരി ഭംഗിയുള്ള സ്കൂട്ടർ എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന തരത്തിലാണ് അതിൻ്റെ രൂപഘടന എന്ന് പറയുന്നത്. ടെലിസ്കോപ്പിക് ഫോർക്സ് ആണ് ഫ്രണ്ടിൽ. അതുമാത്രമല്ല, ചെറിയൊരു ഡിസൈൻ എലമെൻറ്റുകൾ കാണാം. പിന്നിലാണെങ്കിലും മുന്നിലാണെങ്കിലും ഡിസ്ക് ബ്രേക്കുകളുണ്ട്. ആ ഒരു സിംഗാമിൻ്റെ ഡിസൈൻ കണ്ടോ. ഇനി വശങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു വലിയ ഗ്രാബ് ഹാൻഡിലും കൂടാതെ ആ ഒരു ബോഡി പാനൽസും ആ ഒരു ഭംഗിയുള്ള മിററുകളും സിമ്പിൾ എനർജിയുടെ സിമ്പിൾ വണ്ണിൻ്റെ കാര്യമായിട്ട് കാണാവുന്ന കാര്യങ്ങളാണ്. ഹാൻഡിൽ ബാറിന് കൊടുത്തിട്ടുള്ള ആ ഒരു കൗളിന് ഇരുവശത്തും LED ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. 8.5 കിലോവാട്ട് പവറുള്ള ആ ഒരു മോട്ടറിന് ഏകദേശം 72 ന്യൂട്ടൺ മീറ്ററോളം ആ ഒരു ടോർക്കുമുണ്ട് എന്നുള്ളതാണ്. ഈ സ്കൂട്ടർ 12-ഇഞ്ച് അലോയിലാണ് ഓടുന്നത്. അപ്പോൾ ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് ഫ്രണ്ടിലെങ്കിൽ മോണോഷോക്കാണ് പിന്നിൽ. കുറച്ചു കാലം മുന്നേ വരെ ചെയിൻ ഡ്രൈവ് ആകുമെന്നും അങ്ങനെയുള്ള പല ഊഹാപോഹങ്ങളും കേട്ടിരുന്നെങ്കിലും സിമ്പിൾ എനർജിയുടെ സിമ്പിൾ വണ് ബെൽറ്റ് ഡ്രൈവാണ് എന്നുള്ളതാണ്. ഈ സിമ്പിൾ എനർജിയുടെ സിമ്പിൾ വൺ സ്കൂട്ടർ സ്പോട്ടിയാണ് കാണാമെന്നുള്ളത് പറയാതെ അറിയാം. അത്യാവശ്യം നല്ല ലൈൻസുകളും അല്ലെങ്കിൽ ആ ഒരു ബോഡി കാര്യങ്ങളൊക്കെ തന്നെയും അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. എല്ലാ കളറിലും എരിച്ച് നിൽക്കുന്നുണ്ട്. LED ആണ് പിന്നിലെ ആ ഒരു ടെയിൽ ലാമ്പ് കേട്ടോ. നല്ല ഭംഗിയിലെ ടെയിൽ ലാമ്പും ആ ഒരു ഗ്രാബ് ഹാൻഡിലും കാണാം. മുന്നിൽ ഏപ്രിലായിട്ട് ആ ഒരു LED ഹെഡ് ലാമ്പ്സും കാണാം. അതിൻ്റെ വശത്തും ഇൻഡിക്കേറ്റേഴ്സും ഉണ്ട്. ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഒരു എലമെൻറ്റുകളൊക്കെ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് പറയാതെ വയ്യ. അപ്പോൾ സ്പോട്ടി ആയിട്ടുള്ള ഒരു സ്കൂട്ടർ എന്ന നിലയ്ക്ക് തന്നെ കാണാവുന്ന ഒരു വണ്ടിയാണ് സിമ്പിൾ എനർജിയുടെ ഈ ഒരു സിമ്പിൾ വൺ. റേഞ്ചും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളും കോമ്പൈൻ ചെയ്യുമ്പോൾ അത്യാവശ്യം മനോഹാരിത മാത്രമല്ല പ്രാക്ടിക്കാലിറ്റി ഉണ്ട്. സിമ്പിൾ എനർജി ക്ലസ്റ്റർ ടച്ച് ആട്ടോ. അത് മാത്രമല്ല ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കൂടി ഉണ്ട്. ബ്ലൂടൂത്ത് മാത്രമല്ല ആപ്പ് കണക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ തന്നെ കാണാം. അപ്പോൾ ആ ഒരു ടച്ചിൻ്റെ ഒരു റെസ്പോൺസീവ്നെസ് കണ്ടില്ലേ. ബേസിക് കാര്യങ്ങൾക്ക് ഉപരി ഒരു ഇത്തിരി ഫാൻസി ആയിട്ടുള്ള ടച്ച് സ്ക്രീൻ ആണെന്നുള്ളത് ഗുണമാണ്. ഇനി ആ ഒരു വീലിൻ്റെ ഒരു കാര്യം കൂടി കാണിക്കാം, അല്ലെങ്കിൽ ഡിസൈൻ കാണിക്കാം, ആ ഒരു മോണോഷോക്ക് കാണാം. അപ്പോൾ ആകമാത്രം ടോട്ടൽ റീലോഞ്ച് ചെയ്ത സിമ്പിൾ വൺ എന്ന് പറയുന്ന സ്കൂട്ടർ കാണാൻ ഭംഗിയുണ്ട്. പേപ്പറിലും അത്യാവശ്യം പ്രോമിസിംഗ് ആണ്. ബാക്കിയുള്ള കാര്യങ്ങൾ വണ്ടി ഓടിച്ചിട്ടാണ് പറയേണ്ടത്. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അടുത്ത വീഡിയോ വീണ്ടും വരാം. അതിലേക്ക് നന്ദി, നമസ്കാരം.